അരൂർ പഞ്ചായത്തിലെ പരിപാലന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ 15-ാം വാർഷികവും ലോക പാലിയേറ്റീവ് കെയർ ദിനാചരണവും സംഘടിപ്പിച്ചു. കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് മുരളി പുരുഷോത്തമൻ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മരണത്തിന് തൊട്ടുമുന്നേ വരെ അന്തസ്സായി ജീവിക്കാനുള്ള അവസരമാണ് അരൂർ പാലിയേറ്റീവ് ട്രസ്റ്റ് പോലുള്ള സംഘടനകൾ മൂലം മനുഷ്യന് ലഭ്യമാകുന്നതെന്ന് അരൂർ കുമാരവിലാസം ഹാളിൽ നടന്ന വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് മുരളി പുരുഷോത്തമൻ പറഞ്ഞു. 1967 ബ്രിട്ടനിൽ ഡെയിം സിസിലി സാൻഡോസ് എന്ന ഡോക്ടറും നഴ്സും സാമൂഹ്യ പ്രവർത്തകയുമായ വ്യക്തി തുടങ്ങിവച്ച സ്വാന്തന പരിപാലന, അതായത് പാലിയേറ്റീവ് കെയർ എന്ന പ്രസ്ഥാനം ഇന്ന് കേരളത്തിൽ കോഴിക്കോട് തുടങ്ങി ഇന്ന് ഈ മേഖലയിൽ, വിശാലമായ ഈ മേഖലയിൽ പ്രശംസനീയമായ പ്രവർത്തനം നടത്തുന്ന പരിപാലന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. പാലിയേറ്റീവ് ട്രസ്റ്റ് പ്രസിഡന്റ് സേവ്യർ പോത്തംപള്ളിയുടെ അധ്യക്ഷതയിലാണ് അരൂർ പഞ്ചായത്തിലെ പരിപാലന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ 15-ാം വാർഷികവും ലോക പാലിയേറ്റീവ് കെയർ ദിനാചരണവും സംഘടിപ്പിച്ചത്. പ്രമുഖ ക്യാൻസർ രോഗവിദഗ്ധൻ ഡോക്ടർ മോഹനൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. ക്യാൻസർ പോലുള്ള രോഗങ്ങൾ 65% വരെ നേരത്തെ കണ്ടുപിടിക്കപ്പെട്ടാൽ ഭേദമാക്കാൻ കഴിയുമെന്ന് ഡോക്ടർ പറഞ്ഞു. രോഗാവസ്ഥയിലുള്ള ആളിന് മാത്രമല്ല സാന്ത്വനം നൽകേണ്ടത്, ആ കുടുംബത്തിന് മൊത്തം നൽകേണ്ടതാണെന്നും ഡോക്ടർ കൂട്ടിച്ചേർത്തു. സെക്രട്ടറി ജസ്റ്റിസ് ജെയിംസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ കെ എ സെബാസ്റ്റ്യൻ, അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ അരൂർ പഞ്ചായത്തിലെ 22 വാർഡുകളിലെയും ആശാവർക്കർമാരെയും ഒരു നഴ്സിനെയും ചടങ്ങിൽ ആദരിച്ചു. എന്റെ മനസ്സിൽ തോന്നിയൊരു ആശയമാണ്, ഈ വീടുകളിൽ കഴിയുന്നവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക, അതിനെന്തെങ്കിലും ഒരു ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ഒരു പദ്ധതികൾ ആവിഷ്കരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ആശയം എൻ്റെ കലാലയത്തിലെ എന്നോടൊപ്പം ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരോട് ഞാൻ പങ്കുവച്ചു. ന്യൂസ് ബ്യൂറോ അരൂർ. നിങ്ങൾ അണിയാൻ ആഗ്രഹിച്ച ഡിസൈനുകളിൽ ലൈറ്റ് വെയ്റ്റ് വിവാഹാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ, ബഡ്ജറ്റിനിണങ്ങിയ വിവാഹാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന സെലക്ഷൻസ്, സിറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷൂസ് ആൻഡ് ബാഗ്സ്, മെട്രോ ടവർ, എരമല്ലൂർ.